ഓളോടാണെന്റെ മുഹബത്ത്, രചന സഹല സച്ചു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഇക്ക എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ആ നെറ്റിയിലൊരു മുത്തം കൊടുത്തു. ഇക്ക എൻ്റെ കയ്യിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മുറുകെ പിടിച്ചത് ഒന്നിച്ചായിരുന്നു. ഞാൻ ഞെട്ടലോടെയും അതിലുപരി അത്ഭുതത്തോടെയും ഇക്കാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇക്ക കണ്ണു തുറക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പെട്ടെന്നൊരു വിളിപാട് വന്ന പോലെ ഞാൻ സിസ്റ്ററിന്ന് വിളിച്ചുപോയി. എന്റെ കൂവൽ കേട്ട് നേഴ്സ് ഓടി വന്നു. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു തീർത്തു. അപ്പൊ തന്നെ അവർ ഇക്കാനെ നോക്കിയതും ഒരോട്ടമായിരുന്നു പുറത്തേക്ക്. തിരിച്ചു വരുമ്പോൾ ഡോക്ടറും ഉണ്ടായിരുന്നു കൂടെ. മിസ്സസ് ഷാഹിൻ, കുറച്ചേരം പുറത്ത് നിൽക്കുവോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി. എന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും എല്ലാവരും എന്റെ ചുറ്റും കൂടി. നിരവധി ചോദ്യങ്ങൾ കൊണ്ട് അവരെന്നെ മൂടിയപ്പോൾ ഞാൻ ഇക്കാന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് സംഭവം പറഞ്ഞു. അപ്പൊ തന്നെ എല്ലാവരും പടച്ചവനോട് നന്ദി പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ കാക്കു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി, കൂടെ ഞങ്ങളും. ഹീസ് ഓൾ റൈറ്റ്, ഡോണ്ട് വറി. ഡോക്ടർ, ഞങ്ങൾ കയറി കണ്ടോട്ടെ? ഷുവർ, ബട്ട് അധികം സ്ട്രെയിൻ കൊടുക്കരുത്. അതും പറഞ്ഞ് ഡോക്ടർ പോയപ്പോൾ എല്ലാവരും കൂടി ഐ സിയുയിലേക്ക് ഇടിച്ചു കയറാൻ പോയതും. ഹലോ, എല്ലാവരും കൂടി എങ്ങോട്ടാ? കാക്കുവിന്റെ ചോദ്യം കേട്ടതും ഞങ്ങളവനെ സംശയത്തോടെ നോക്കി. എന്താ നോക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ എല്ലാവരും കൂടി എങ്ങോട്ടായെന്ന്? അവന്റെ മീശി പിരിച്ച് അവനത് ചോദിച്ചപ്പോൾ ഷാഹിയെ കാണാൻ എന്ന് നമ്മൾ ഉപ്പ പറഞ്ഞു. ഐ സി യു ആണത്, എല്ലാവരോടും കൂടി ഒന്നിച്ചങ്ങോട്ട് കയറി പോകാനല്ല പറഞ്ഞേ. വേറെ ഈ രോഗികളുണ്ടാവും, ആർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. അവൻ പറയുന്ന കേട്ടതും എല്ലാവരും നിലച്ചു കാണിച്ചു. എൻ്റെയും ഇക്കാൻ്റെയും ഉപ്പയും ഉമ്മയും കയറി ഇക്കാനെ കാണാൻ. ദിവസം കുറേയായി നമ്മൾ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനൊന്ന് ഞെട്ടി. കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഓർത്തങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ ഈ മിഷുവിൻ്റെയും ഉപ്പയും ഉമ്മയും കയറി വന്ന്. എന്നെ കണ്ടതും ഉമ്മി നമ്മുടെ അടുത്തേക്ക് വന്ന് കരയാൻ തുടങ്ങി. എന്താ ഉമ്മി ഇത്, നിങ്ങളെന്തിനാ കരയുന്നേ? എത്ര ദിവസമായി മോനെ നീ കിടപ്പ് എന്നും പറഞ്ഞ് ഉമ്മി നമ്മളെ മുടിയിലൂടെ വിരലോടിച്ചു. ഞാനപ്പോൾ ഉമ്മിയെ നോക്കി ചിരിച്ചു. ഒന്നും പറ്റിയില്ലല്ലോ ഉമ്മി, നിങ്ങൾ കരച്ചിൽ നിർത്ത്. ഉപ്പയും നമ്മുടെ അടുത്ത് വന്ന് ഓരോന്ന് ചോദിച്ചു. ഉപ്പയും ഉമ്മയും പുറത്തേക്ക് പോയപ്പോഴാണ് യേശുവിൻ്റെ ഉപ്പയും ഉമ്മയും നമ്മുടെ അടുത്തേക്ക് വന്ന്. നിങ്ങൾ രണ്ടാളും എന്താ അന്യരെ പോലെ നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചും രണ്ടാളും അടുത്തേക്ക് വന്നു. ഉമ്മാൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോ, നിങ്ങളും കരച്ചിലാണോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഉമ്മ കണ്ണു തുടച്ചു. ഞങ്ങളുടെ മോളുകാരനല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർക്കുമ്പോഴാ ഉപ്പ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാൻ നിന്നു. എന്താ ഉപ്പ ഇത്, അവൾ നിങ്ങളുടെ മോളാണെങ്കിൽ എൻ്റെ ഭാര്യയും കൂടിയാണ്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിൽക്കുവല്ലേ ചെയ്യേണ്ടത്. അവൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങളും അങ്ങനെ പറയരുത് എന്ന് നമ്മൾ പറഞ്ഞതും രണ്ടാളൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ഞങ്ങൾ പുറത്തുണ്ടാവും മോനെ. ശരി. അവർ പുറത്തു പോകേണ്ട താമസം ഇജാസും ഷാദിയും നിശ്ചും കയറി വന്നു. അയ്യവ, നമ്മളൊന്ന് കിടപ്പിലാവുമ്പോഴേക്ക് നമ്മുടെ ജാടത്തിൻ്റെയും കണ്ണു നിറച്ച് വന്ന് കണ്ട. ഇജുവിൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞ്, നിജുവിൻ്റെയാണ്. ഷായിക്ക എന്ന് വിളിച്ച് ഷാദി അടുത്തേക്ക് വന്നു. നമ്മൾ അവനെ നോക്കി നിളിച്ച് കാണിച്ചു. ഇതെന്തോന്നിടേ, എല്ലാവർക്കും ഇന്ന് കരച്ചിലാണല്ലോ. നിങ്ങളെ കരച്ചിലേണ്ട, നമ്മൾ മരിച്ചു പോയ പോലെ ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞതും അത്രയും നേരം കണ്ണു നിറച്ചുകൊണ്ടിരുന്ന തെണ്ടികൾ മൂന്നും നമ്മളെ നോക്കി ദഹിപ്പിക്കാൻ തുടങ്ങി. പറഞ്ഞു കുടുങ്ങിയോ പടച്ചോൻ എന്ന് ചിന്തിച്ച് നമ്മൾ അവിഞ്ഞൊരു ഇളിവാസാക്കിയപ്പോഴാണ് ഇജുവിൻ്റെ ഡയലോഗ്. നിന്നെ റൂമിലേക്ക് മാറ്റിക്കോട്ടടാ ഹംകെ, നിന്റെ പല്ല അടിച്ച് താഴിട്ട് തരാം എന്നവൻ പറഞ്ഞതും ഏയ് ഡോണ്ടു ഡോണ്ടു, നമ്മൾ പാവല്ലളിയ എന്ന് പറഞ്ഞു. അച്ചോടാ, ഒരു പാവം കുട്ടി ഇത്രയും ദിവസം എല്ലാവരെയും തീതിയിട്ടിച്ചും പോറാനിട്ട് അവൻ്റെ അടുപ്പിലെ ഒരു ഡയലോഗടി എന്നും പറഞ്ഞ് നിച്ചു നമ്മളെ തറപ്പിച്ച് നോക്കിയപ്പോൾ ഞാൻ അവനെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. ഇക്കാക്ക, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങളായിട്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കാമെന്നാ മതി. ഓടാ തെണ്ടി, ഞങ്ങൾ പുറത്തുണ്ടാവും, റൂമിലേക്ക് മാറ്റുന്നതിനെ ഇപ്പോൾ, അന്നേരം കാണാം. ആ അല്ലേ നിച്ചു, എൻ്റെ പെങ്ങൾ വന്നില്ലടാ ആങ്ങളെ കാണാൻ. മിന്നിമോളെ കൂട്ടിക്കൂടായിരുന്നോ? നിന്റെ പെങ്ങൾ പുറത്തുണ്ടടാ, മോളുണ്ട്, ഞാൻ പറയാം. ആ പറയും. അവർ തിരിഞ്ഞിടുന്നു. ഞാൻ ഇജു. എന്താ ഷാഹി? നിന്റെ പെങ്ങളെ അയച്ചേക്ക്, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയണ്ട. ആ ആയിക്കോട്ടെ മോനെ എന്ന് പറഞ്ഞ് അവൻ പോയി. എത്ര വയ്യാതെയായാലും സ്വന്തം കെട്ടിയോളെ ചൂടാക്കാൻ കഴിയുന്ന ഒരു ചാൻസും നമ്മൾ മിസ്സാക്കൂല. എല്ലാവരും നമ്മളെ കാണാൻ കയറി വന്നിട്ടും അവൾ മാത്രം കാണാത്തേ എനിക്ക് നല്ല വിഷമമുണ്ട്. കണ്ണു തുറന്ന മുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അവളെയാണ്. ബോധം വരുന്ന സമയം അവളിൻ്റെ അടുത്തുള്ള പോലെ തോന്നിയിരുന്നു. പക്ഷെ അന്നേരം കണ്ണൂർ നോക്കിയപ്പോൾ ഡോക്ടറും നേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അവളിങ്ങി വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. അവരൊക്കെ ഇക്കാനെ കണ്ടിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു ഞാൻ. ചെപ്പു, നീ മോളെയും കൂട്ടി അകത്തേച്ചില്ല, ഷാഹി ചോദിച്ചിരുന്നു എന്ന് നീച്ചൂക്ക പറയുന്ന കേട്ടതും നമ്മൾ കാക്കുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടാവണം. ഇഷു,
നീ കൂടെ കയറിക്കോ ചെപ്പുവിൻ്റെ കൂടെ എന്ന് കാക്കു പറഞ്ഞു. മൂപ്പരെന്താ എന്നെ ചോദിച്ചില്ലേ എന്ന് ഞാൻ അവൻ്റെ ചെവിയിൽ ചോദിച്ചതും അവനില്ലെന്ന് തലയാട്ടി. അത് കേട്ടപ്പോൾ എനിക്കാകെ സങ്കടമായി. ഇപ്പോൾ കയറി കാണണ്ടെന്ന് തോന്നി. പക്ഷേ ചെപ്പ് നമ്മുടെ കയ്യിൽ മിന്നുമോൾ തന്നിട്ട് വായിത്തൂസേ എന്നും പറഞ്ഞ് നമ്മളെയും കൂട്ടിപ്പോയി. അവിടെ എത്തിയപ്പോൾ മൂപ്പര് കണ്ണടിച്ച് കിടക്കുകയായിരുന്നു. എന്നും വിളിച്ച് ചെപ്പു ഇക്കാൻ്റെ മുഖത്ത് തലോടിയപ്പോൾ ഇക്ക കണ്ടു തുറന്നു. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നില്ലാതെ എൻ്റെ കാക്ക ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുമോ? അത് കേട്ടതും ഇക്കയൊന്ന് പുഞ്ചിരിച്ചു. മിന്നുമോളെവിടെ എന്ന് ഇക്ക ചോദിച്ചപ്പോൾ ചെപ്പു എൻ്റെ കയ്യിൽ നിന്ന് മോള വാങ്ങി. എന്നെ അവിടെ കണ്ടെങ്കിലും ഇക്ക നമ്മളൊന്നും നോക്കിയതുപോലും ഇല്ല. മിന്നൂസ് ദേ നോക്കിയേ ഇതാരാണെന്ന് എന്നും പറഞ്ഞ് ഇക്ക അവിടെ കുഞ്ഞിക്കൈയിൽ പിടിച്ചു. ഇക്കാനെ കണ്ടതും പെണ്ണ് ഒരേ ശരിയാണ്. ഇത്രയും നേരമില്ലാത്ത സന്തോഷമാണ് മൂപ്പർക്ക് അവളെ കണ്ടപ്പോൾ. ഞാൻ ബെഡിൻ്റെ അടുത്ത് പോയി നിന്നെങ്കിലും ഇക്ക നമ്മളെ മൈൻഡ് ചെയ്തേയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ചെപ്പ് മോളയെടുത്ത് പുറത്തേക്ക് പോയി. നമ്മളപ്പോൾ ഇക്കാനെ നോക്കിയതും മൂപ്പർ കണ്ണുടച്ച് കിടന്നു. അത് കണ്ടപ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ച് കയറി വന്നു. അവിടുന്ന് ഇറങ്ങിപ്പോരാൻ നിന്നും ചെക്കൻ എൻ്റെ കൈ പിടിച്ച് വെച്ചു. ഞാൻ മൂപ്പര് മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുടച്ച് കിടപ്പ് തന്നെയാണ്. ഞാൻ കൈ പിടിച്ച് പോകാൻ നിന്നും വീണ്ടും എൻ്റെ കൈ മൂപ്പര് പിടിച്ചു വെച്ചു. ഈ പ്രാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ മൂപ്പര് ഒന്നുകൂടെ നോക്കിയപ്പോൾ കണ്ണ് തുറന്ന് എന്നെ തന്നെ നോക്കി കിടക്കുവാണ്. അത് കണ്ടപ്പോൾ ഞാൻ എന്തേന്ന രീതിയിൽ പുരികം പൊക്കി കാണിച്ചപ്പോൾ ചെക്കൻ നമ്മളെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി. ഞാനൊന്ന് തറപ്പിച്ച് നോക്കിയപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ച് കാണിച്ചു. എന്താണ് ഈ കാൻഡി ഷൂട്ടി കലിപ്പിൽ? എന്നെ കണ്ട എല്ലാവരും കണ്ണിറച്ച് നിൽക്കുമ്പോൾ നീ നിന്റെ ഉണ്ടക്കണ്ണം വെച്ച് നമ്മളെ നോക്കി പേടിപ്പിക്കുകയാണ് ഓടി. അല്ലാതെ പിന്നെ ഞാൻ എന്തു വേണം? കാര്യം എന്താണെന്ന് പറയുവണ്ണേ. നിങ്ങൾ ചെപ്പൂനെ വരെ അന്വേഷിച്ചു, എന്നിട്ടും ഭാര്യ എന്ന് പറയുന്ന ഒരുത്തിയുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? അതുപോട്ടെ, ഇത്രയും നേരം നമ്മൾ വടി പോലെ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ഇനി നോക്കിയത് പോലുമില്ല. എൻ്റെ വർത്തമാനം കേട്ടിട്ട് എൻ്റെ ഹബ്ബി ചിരിയോട് ചിരി. മൂപ്പർക്ക് അധികം ചിരിക്കാനൊന്നും പാടില്ല. ഈ തെണ്ടി എന്തിനെങ്ങനെ കിണിക്കുന്നേ? അധികം കിണിച്ചാൽ അതിങ്ങനെ ഇഞ്ചുറീസ് ടു ഹെൽത്താണ്. അതെ, അത് കളിക്കാൻ നിൽക്കണ്ട, അത് കളിച്ചാൽ അത് പണിയാവും. ഓക്കെ 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 എന്ന് പറഞ്ഞ് മൂപ്പര് ചിരി കൺട്രോൾ ചെയ്ത് നമ്മൾ നോക്കി. എന്താ ഇപ്പം ഇത്രമാത്രം ചിരിക്കാൻ? അതിനുമാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, നീയൊന്നും പറഞ്ഞില്ല, നമ്മൾ ചിരിച്ചിട്ടുമില്ല. പ്രശ്നം സോൾവ് ആവുകയാ? എന്തോന്ന്? എന്താ ചെയ്യുക ഇഷു, നിന്റെ കൂടെ എപ്പോൾ കൂടിയോ അന്ന് തൊട്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്നും പറഞ്ഞ് നമ്മൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയപ്പോൾ പെണ്ണ് നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന പോലെ കാണിച്ചു. ഹലോ കുട്ടി, അധികം സമയം ഇവിടെ നിൽക്കരുത്, ഇയാൾക്ക് അധികം സംസാരിക്കാനും പാടില്ല, കുറച്ച് കഴിഞ്ഞ് ആ റൂമിലേക്ക് മാറ്റും, അപ്പോൾ കണ്ടോളൂ എന്നും പറഞ്ഞ് ആ നേഴ്സ് ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയോളം നോക്കി. പെണ്ണ് അവരെ നോക്കി ഓക്കെ പറഞ്ഞ് ചിരിച്ചതിന് ശേഷം എന്നെ നോക്കി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കവിളിൽ ഒരു മുത്തം തന്ന് പെണ്ണ് പുറത്തേക്കൊരു ഓട്ടമായിരുന്നു. ഒരു കിസ് കിട്ടിയ സന്തോഷത്തിൽ അവിടെ കിടന്ന് നിർവൃതി അണയുമ്പോഴാണ് ആ നേഴ്സ് നമ്മളെ നോക്കി ആക്കി ചിരിക്കുന്നത് നമ്മുടെ കണ്ണിൽപ്പെട്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് ചടച്ചു. ചേ, നാണം കെട്ട്. ഓ പിന്നെ അതിനെന്താ, കണ്ട പെണ്ണിൻ്റെ കയ്യിൽ നിന്നല്ലോ, എൻ്റെ വൈഫിയുടെ കയ്യിൽ നിന്നല്ലേ. എന്താല്ലേ, എല്ലാം നമ്മൾ തന്നെ പറഞ്ഞ അങ്ങനെ ശരിയാവുക അല്ലേ? നമ്മളവരെ നോക്കി അസലൊരു ഇളി പാസ്സാക്കി കൊടുത്തുകൊണ്ട് കണ്ണടച്ച് കിടന്നു. കണ്ണടച്ചപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു വന്ന മുഖം ആ നിധീറിൻ്റെയാണ്. അവൻ കത്തി പിടിച്ചു നിൽക്കുന്ന രംഗമാണ് മനസ്സ് നിറയെ. ഞാൻ ഇവിടെ നിന്ന് എണീറ്റോട്ടെ നിധീർ, വരുന്നുണ്ട് നിന്റെ അടുക്കിലേക്ക് നിന്റെ വിധി നടപ്പിലാക്കാൻ. ഹീറോയുടെ ആക്ഷൻ നീ ഇതുവരെ കണ്ടില്ലല്ലോ, കാണിച്ചു തരാം, ഞാൻ അനുഭവിപ്പിച്ച് തരാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കുറച്ച് നാളുകൾക്ക് ശേഷം ഇക്ക കുറച്ച് നാൾ റെസ്റ്റ് പറഞ്ഞിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇപ്പം മുപ്പര് ഹെൽത്തി മാനായി. ഈ ദിവസങ്ങളിൽ എൻ്റെ കെട്ടിയവനെ പരിചരിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മളത് നല്ല ഭംഗിയായി ചെയ്തു. പക്ഷേ ആ തോരപ്പൻ അതിനിടയിലും നമുക്കിട്ട് പണിയാൻ മറന്നില്ല. എന്തേലും കാരണമുണ്ടാക്കി തല്ലുകൂടൽ മൂപ്പരുടെ ഹോബിയാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ കാക്കുവിൻ്റെ മാരേജാണ് നാളെയും മറ്റന്നാളും. അതും കൂടി കഴിഞ്ഞ് ഓഫീസിൽ റീജോയിൻ ചെയ്യാമെന്ന തീരുമാനത്തിലാണ് മൂപ്പര്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ പോക്കും പഠിപ്പൊക്കെ സ്റ്റോപ്പാക്കി. കെട്ടിയവനെ വായി നോക്കി ഇവിടെ ഇരിക്കുന്നിടയിൽ ഈ പഠിപ്പും കോപ്പൊന്നും നടക്കുന്നില്ല. വധശ്രമത്തിന് നിധീറിനെതിരെ കാക്കു കേസ് ഫയൽ ചെയ്തു. പക്ഷേ ആ അലവരാതി ഇപ്പോൾ എവിടെയോ ഒളിവിലാണ്. അവനെ തിരഞ്ഞെടുക്കലാണ് ഇപ്പോൾ കാക്കുവിൻ്റെ പ്രധാന പണി. ഇക്ക പക്ഷേ അവന് നിയമത്തിന് വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞാണ് നടപ്പ്. മൂപ്പരങ്ങാൻ ആ വൃത്തിയായിട്ടവനെ കൊന്ന അങ്ങേരി ജയിലിൽ പോകേണ്ടി വരും. അപ്പം പിന്നെ കാക്കുവനെ പിടിക്കുന്നതാണ് നല്ലത്. എന്തായാലും അധികം നാൾ അവൻ ഒളിച്ചു താമസിക്കാനൊന്നും കഴിയില്ല, സമ്മതിക്കില്ല അതിന്. ഡി, നീ ആരൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ അളിയൻ്റെ കല്യാണമാണ് നാളെയും മറ്റന്നാളും, ഇപ്പം തന്നെ ലേറ്റായി, ഇനി എപ്പോഴും അങ്ങോട്ട് എത്തുക, നിനക്കെന്താ ബോധമല്ലേ എന്നും പറഞ്ഞ് ചെക്കൻ നമ്മളോട് കലിപ്പാൻ തുടങ്ങി. കണ്ടോ ചെങ്ങൈമാരെ, നമ്മുടെ ആങ്ങളായതിന് ശേഷമല്ലേ ഈ ചെക്കൻ്റെ അളിയനായത്. എന്നിട്ട് ഇപ്പോൾ രണ്ടും കൂടി നമ്മളെ ഗെറ്റോട്ട് അടിച്ചു, അതും പോരായിട്ട് ഇവർ ഭയങ്കര ചെങ്ങൈമാരും. ബ്ലഡി ഫൂൾസ്. ഡീ ബോത്തെ, നിനക്കെന്താ നമുക്ക് ചെവി കെട്ടൂടെ എന്നും പറഞ്ഞ് ചെക്കൻ നമ്മുടെ നേരെ നടന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ ലുപദ്രമീസ് പോലെ ഹറാം എന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടിക്കേറി.
നമ്മുടെ ഓട്ടം കണ്ടിട്ടാണോ അതോ ഡയലോഗ് കേട്ടിട്ടാണോ എന്നറിയില്ല, മൂപ്പര് അവിടുന്ന് ഹലാക്കിൽ ശരിയാണ്. ഞാൻ ഫ്രഷായി ഇറങ്ങിയപ്പോ ചെക്ക് റെഡിയായി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ പറയാൻ വിട്ടു, നമ്മുടെ ഫിനിയുപ്പേന്റെ വീട്ടിലാണ് താമസം കേട്ടോ. അച്ചുക്കാക്ക അനുവും ഞങ്ങളുടെ ഭാഗം കൂടിയതും അവരൊക്കെ അറിഞ്ഞു. അവളുടെ വീട്ടുകാർ, അതായത് നമ്മൾ ഉപ്പാൻ്റെ അളിയന്മാർ വന്ന് സീനെ കോൺട്രാക്കാൻ നോക്കി. അവളവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, കാക്കു അച്ചുക്കയും അനുവൊക്കെ ഫിനുവിൻ്റെ കൂടെ കൂടിയതോടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി. അതിൻ്റെ അമർഷ അച്ചുക്കാനോടും അനുവിനോടും അവർക്ക് നല്ലോണം ഉണ്ടെങ്കിലും അവന്മാർക്കതൊന്നും വലിയ കാര്യമില്ല. നമുക്കെല്ലാം പുല്ലാണെന്ന ഭാവത്തിലാണ് രണ്ടിൻ്റെയും നടപ്പ്. ഫാരിക്കെ കൂടി നന്നാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണിപ്പോൾ അവർ രണ്ടും. ഇപ്പം അതൊക്കെ വിട്. അല്ല, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ. ആ ചെക്ക് റെഡിയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. ഞാൻ മൂപ്പ് നോക്കി അസ്ലൊരു ഇളി അങ്ങോട്ട് പാസ്സായി കൊടുത്തപ്പോൾ നമ്മൾ തറപ്പിച്ച് നോക്കി. നമ്മൾ കൊഞ്ഞൻ കുത്തി കാണിച്ചപ്പോൾ എന്നെ നോക്കി ചിരിച്ചിട്ട് എണീറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു. ഞാൻ മിററിന്റെ മുന്നിൽ നിന്ന് തല തുവർത്താൻ തുടങ്ങി. അതും പാടിക്കൊണ്ട് എന്റെ കെട്ടിയവന്റെ പിന്നിൽ വന്ന് നിന്നപ്പോൾ ഞാൻ മിററിലൂടെ മൂപ്പരെ മുഖത്തേക്ക് നോക്കി. അങ്ങേരിയുടെ മുഖത്തൊരു കള്ളചിരി കണ്ടതും ഞാൻ മൂപ്പർക്ക് അഭിമുഖമായി നിന്നിട്ട്, വല്ലാതെ അങ്ങോട്ട് നനയ്ക്കണ്ട കേട്ടോ, അധികം നനച്ചു പോയാലേ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ആവും എന്നും പറഞ്ഞ് നമ്മൾ മൂപ്പരെ മൂക്ക് പിടിച്ച് വലിച്ചപ്പോൾ ചെക്കൻ നമ്മുടെ കൈയെടുത്ത് മാറ്റിയിട്ട് എന്നെ നോക്കി. എന്താ ഒരു കള്ളലക്ഷണം? പുരികം പൊക്കിക്കൊണ്ട് ഞാനത് ചോദിച്ചപ്പോൾ ഷാഹിക്ക് എൻ്റെ കൈ രണ്ടും പിന്നിലേക്കാക്കി എന്നെ മൂപ്പരടുത്തേക്ക് ചേർത്ത് നിർത്തി. ഷാഹിക്ക ഡോണ്ടു ഡോണ്ടു എന്തോന്ന് ഡോണ്ടു ഡോണ്ടു മിണ്ടാ നിന്നോ. ഷാഹിക്ക വിട്ടു, ഞങ്ങൾ ദേ കഥ കടച്ചിട്ടില്ല. ഹാ, ഇങ്ങോട്ടിപ്പോൾ ആരും വരാൻ പോകുന്നില്ല മുത്തുമണിയെ. അത് നിങ്ങളാണോ പറയുന്ന പാക്കുര? ആരേലും വരും. വന്നാൽ തന്നെ എന്താ, എൻ്റെ കെട്ടിയോളല്ലേ, ആരാൻ്റെ ഒന്നും അല്ലല്ലോ. ഷോ, ഈ മനുഷ്യന് നാണോ മാനോല്ലേ പടച്ചോനെ? ഇല്ല, ഒട്ടുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ അധരങ്ങളിലേക്ക് മൂപ്പര് അധരങ്ങൾ അടുപ്പിക്കാൻ പോയതും ആരുടെയൊക്കെ അലർച്ച കേട്ടത് ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണും പൊത്തി നിൽക്കുന്ന ഫിനുവിനെയും കാക്കുവിനെയും ഷാദിയുമാണ് കണ്ടത്. അവരെ കണ്ടത് ഞാൻ ദയനീയമായി എൻ്റെ കെട്ടിയവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ചെക്കനാകെ ചമ്മി നാറി ഒരു കണ്ണ് അടച്ചു പിടിച്ച് എരിവലിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കണ്ടത് നമുക്ക് ദേഷ്യവും ചിരിയും ഒന്നിച്ചു വന്നു. മലയാളത്തിലാണ് ഞാൻ പറഞ്ഞ്, ആരെങ്കിലും വരുമെന്ന്. ഛേ, അന്നേരം ഈ പ്രാന്തന കേട്ടില്ല, ഇപ്പൊ എന്തായി? എന്തോന്നേടാ നിങ്ങൾ രണ്ടും ഇങ്ങനെ, ഇതിനൊക്കെ ഇത്തിരി പ്രൈവസി കീപ്പ് ചെയ്യേണ്ട മക്കളെ എന്നും ചോദിച്ച് കാക്കു കിണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കാകെ ചടച്ചു. ഇജാസ്ക, ഒന്നുമില്ലെങ്കിൽ എട്ടുമ്പോട്ടും തിരിയാത്ത എന്നെ പോലെ പയ്യന് ഇവിടെ ഉണ്ടെന്നെങ്കിലും ഇവരെ ഓർത്തോ എന്നും ചോദിച്ച് ഷാദി സങ്കടം അഭിനയിച്ചു. കാക്കു അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നിങ്ങളോട് ആരാധനികളെ ഇപ്പം കൂടി കയറി വരാൻ പറഞ്ഞ് എന്ന് നമ്മൾ അവറ്റകളോട് ചോദിച്ചപ്പോൾ മറുപടി തന്ന് ഫിനുവായിരുന്നു. ഞങ്ങളറിഞ്ഞോ നിങ്ങൾ ഡോറും തുറന്ന് വെച്ച് ഇവിടെ കിസടിക്കലാ പണിയെന്ന്? ആദ്യം ചോദിച്ച് അവൾ നമ്മൾ നോക്കി ആക്കിയെന്ന് ചിരിച്ചപ്പോൾ എൻ്റെ തെണ്ടി അനിയനും അളിയനും ഒപ്പം കൂടി. ഫിനുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ഒന്നും വേണ്ടിയില്ലെന്ന് തോന്നിപ്പോയി. അയ്യേ, നാണം കിട്ട്. ഞാൻ ഈശുവിനെ നോക്കിയപ്പോൾ പെണ്ണ് നമ്മളെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു. ദാ, നിങ്ങൾ രണ്ടും എപ്പോൾ വന്നു? ഞാൻ ഈജുവിനെ നോക്കി ചോദിച്ചു. നിങ്ങളെ മൂന്നിനെയും കൈയോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ആ വന്നപ്പോൾ കണ്ട് നല്ല കാഴ്ച എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ അവനെ നടുപ്പുറം നോക്കി ഒരടി കൊടുത്തു. ഔ, എന്തൊരു വേദനയാണോ പറയാലേ. നല്ല വേദന ഉണ്ടാവും തന്നെയാണോ തെണ്ടി അടിച്ചത്? പറഞ്ഞിട്ടൊക്കെ വന്നുടറാ കോപ്പേ, ഒരു കിസ് മിസ്സായി എന്ന് നമ്മളവൻ്റെ ചെവിൽ സ്വകാര്യം പറഞ്ഞപ്പോൾ ചെക്കൻ പറയുവാ, കൊടുത്തിട്ട് വാണാവില്ലേ, മിസ്സാക്കണ്ട. എന്താണ് രണ്ടും കൂടി ഒരു സ്വകാര്യം പറിച്ചില്? ഇഷു ചോദിക്കുന്നത് കേട്ടപ്പോൾ ഒന്നുമില്ല എൻ്റെ പെങ്ങളെ, എന്നാൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് താഴേക്കുവാ എന്നും പറഞ്ഞ് ഇജാസ് ഇഷുവിനെ നോക്കി ആക്കിയെന്ന് ചിരിച്ചു. അവളവനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചപ്പോൾ അവൻ അവളുടെ ചെവി പിടിച്ച് പൊന്നാക്കി. കാക്കു, വീട്ട് വീട്ട്. ആ വീടാ. നീ നമ്മുടെ ഷാഹി നിരാശപ്പെടുത്തല്ലേ കേട്ടോ. അതും പറഞ്ഞ് അവൻ വാപ്പുത്തി ചിരിച്ചപ്പോൾ അവൾ അവനെ നോക്കി കഴുത്തിന് പിടിക്കാൻ പോയി. അവൻ അപ്പോൾ തന്നെ ഷാദിയും ഫിനുവിനെയും കൂട്ടിയൊരു ഓട്ടമായിരുന്നു. ആങ്ങളുടെയും പെങ്ങളുടെയും അടികൂടിൽ കണ്ടിട്ട് നമുക്ക് ഒരേ ചിരിയാണ്. അവർ പോയപ്പോൾ തന്നെ ഇഷു പോയി കഥ കടച്ചു. എന്നിട്ട് നടുവിന് കൈയും കൊടുത്ത് നമ്മളെ തന്നെ തുറിച്ച് നോക്കാൻ തുടങ്ങി. എന്താ അടി ഉണ്ട് കണ്ണി, നോക്കി പേടിപ്പിക്കുന്നേ. ചിരി ഒരുവിധം കൺട്രോൾ ചെയ്ത് നമ്മൾ അവളോട് ചോദിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്രമാത്രം ഇളിക്കാൻ എന്നും ചോദിച്ച് പെണ്ണ് പിള്ളെടുത്ത് നമുക്ക് നേരെ എറിഞ്ഞു. ഞാനത് പിടിച്ചു. ക്യാച്ച് എന്ന് ഞാൻ പറഞ്ഞു. യു ബ്ലഡി എന്നും പറഞ്ഞ് പെണ്ണ് നമ്മുടെ നേരെ വന്ന് വേറൊരു പിള്ളെടുത്ത് നമ്മളെ തല്ലാൻ തുടങ്ങി. ഈശു, മതിയാക്ക്, പോവാൻ ടൈമായി, മതി പെണ്ണ്. ഈശു, എവിടെ നമ്മൾ പറയുന്നൊന്നും എവിടെ ഏഷ്യന്നില്ല. അവസാനം നമ്മൾ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അവളെ അടക്കി നിർത്താൻ ഇതേ മാർഗമുള്ളൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.